Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. Good evening. So ee video la nammal discuss cheyanayittu povunnathu innu market enganeyana samaapichathu innu trending aayittulla stockukal edakkeyanu adu pole ee oru migacha netam small cap il thanna shraddheyamayittulla oru ohariye kurichum pinne adu pole upper circuit penny stock il 8% mugalil ഇന്ന് റിട്ടേൺസ് തന്ന സ്റ്റോക്കുകളൊക്കെയാണ് അപ്പോൾ നമുക്ക് ആദ്യം മാർക്കറ്റ് ഇന്ന് എങ്ങനെ സമാപിച്ചു നോക്കാം അപ്പോൾ മാർക്കറ്റ് ഇന്നും ലോസിലാണ് ക്ലോസ് ആയിരിക്കുന്നത് നിഫ്റ്റി 18,200 ബിലോ ക്ലോസ് ആയി അതുപോലെ സെൻസസ് 372 പോയിന്റ്സ് കുറഞ്ഞിരിക്കുകയാണ് ഐ ടി മെറ്റൽ റിയൽറ്റി സെക്ടേഴ്സൊക്കെ ഡൗൺ ആയിരിക്കുകയാണ് അതിൽ ബെസ്റ്റ് ഗെയിനർ ആയിട്ട് പറയപ്പെടുന്നത് ഹീറോ മോട്ടോകോർപ്പ് അതുപോലെ നല്ല സെക്ടർ ഓട്ടോ സെക്ടറാണ് വേഴ്സ്റ്റ് ആയിട്ട് ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്ന ഐ ടി സെക്ടറാണ് ബിഗ്ഗസ്റ്റ് ലോസർ ആയത് കൊഡാക് മഹീന്ദ്ര അപ്പോൾ ഇതിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ഞാൻ ഫസ്റ്റ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മോൾ ക്യാപ് ഇൻവെസ്റ്റേഴ്സിന് കുറേ മൾട്ടി ബാഗ് റിട്ടേൺസ് തന്ന് അത് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഓഹരിയാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഈവൻ മാർക്കറ്റ് ഡൗണിലായിട്ടും ഈ ഒരു സ്റ്റോക്ക് നല്ല റിട്ടേൺസ് തന്നിരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റോക്ക് ഈ ഒരു മാൻ ഇന്ത്യ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 118 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു അപ്പോൾ ലാർജസ്റ്റ് എക്സ്പോർട്ടറാണ് എക്സ്പോർട്ടർ അതുപോലെ ഈ പൈപ്സിൻ്റെ ഒക്കെ എക്സ്പോർട്ടറാണ് ഈ ഒരു സ്റ്റോക്ക് ROC 16 ആൻഡ് ROE 11 ആൻഡ് ഫേസ് വാല്യൂ 5 ഉണ്ട് സോ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കും അതുപോലെ CAGR ഗ്രോത്ത് 24% ഉണ്ട് പിന്നെ സ്റ്റീൽ സെക്ടറിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് പ്ലേസിലാണ് വരുന്നത് നല്ല സെയിൽസ് ഗ്രോത്ത് ഉണ്ട് നല്ല സെയിൽസ് ഗ്രോത്ത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് നല്ല ഗ്രോയിങ് ആണ് റിസർവ്സ് ഒക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും നല്ല ഗ്രോയിങ് ആണ് സോ വൺ ഡേയിൽ തന്നെ ഈ ഒരു സ്റ്റോക്ക് 3.98% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത് നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കാണെന്ന് പറയാം 5 ഇയേഴ്സിൽ ഈ ഒരു സ്റ്റോക്ക് 9% ആൻഡ് 1 ഇയേഴ്സിൽ 46% അങ്ങനെ മാക്സിമം റിട്ടേൺസ് തന്നിരിക്കുന്നത് 32% ആണ് പിന്നെ 2018 മുതൽ 22 വരെ റെഗുലറായിട്ട് ഡിവിഡൻഡ് തന്നിട്ടുണ്ട് നല്ലൊരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അനാലിസിസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇവർക്ക് ഈ സ്റ്റോക്ക് ഞാൻ ഈ പറയാനായിട്ട് കാണും 500 crores പുതിയ ഓർഡർ ഈ ഒരു സ്റ്റോക്കിന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇനിയും ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓഹരിയാണ് അപ്പോൾ അതിൽ രണ്ട് ഓഹരികൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം സോ അതിൽ ഫസ്റ്റ് വരുന്നത് സുസ്ലോൺ എനർജിയാണ് അപ്പോൾ ഇവരുടെ വാല്യുവേഷൻ വെച്ചിട്ടൊന്നും അല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ട്രെൻഡിങ് ആയ ഓഹരിയാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക കാരണം ബുക്ക് വാല്യൂ നെഗറ്റീവ് ആണ് പി തന്നിട്ടില്ല ആറോ ഇല്ല സോ ഇന്ന് ഈ ഒരു സ്റ്റോക്ക് പർട്ടിക്കുലർ സ്റ്റോക്ക് ഇൻക്രീസ് ആയിരിക്കുകയാണ് അത് എത്ര ഇൻക്രീസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു 5.49% തന്നെ വൺ ഡേയിൽ ഈ ഒരു സ്റ്റോക്ക് കയറിയിരിക്കുകയാണ് സോ ഈ സ്റ്റോക്ക് എസ്പെഷ്യലി ക്യാപിറ്റൽ ഗുഡ്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് സോ ഈ ഒരു സ്റ്റോക്ക് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട് സോ എസ്പെഷ്യലി ഈ ഒരു പവർ സുസ്ലോൺ എനർജി നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഊർജത്തിൻ്റെ പരിഹാരം നൽകുന്നതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കമ്പനി 99 MW പവർ പ്രോജക്റ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇനിയും ഇൻക്രീസ് ആവാനുള്ള 2025 വർഷത്തോടെ ഈ ഒരു സ്റ്റോക്ക് ഇനിയും ഗ്രോ ആകാനുള്ള സാധ്യതയുണ്ട് സോ തീർച്ചയായിട്ടും കാരണം ഇവർക്ക് പുതിയ പുതിയ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് ഇനിയും ഗ്രോ ആവാനുള്ള സാധ്യത ഉള്ള ഒരു സ്റ്റോക്കാണ് പക്ഷേ വാല്യുവേഷൻ ഒന്നും ഈ ഒരു സ്റ്റോക്കിന് കൊള്ളത്തില്ല ബട്ട് ഈ ഒരു സ്റ്റോക്ക് ഫ്യൂച്ചർ നല്ല ഇൻക്രീസ് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു IOC ആണ് അപ്പോൾ സുസ്ലോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കണമെങ്കിൽ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്ക് 0.5757% അതുപോലെ 5 ഇയേഴ്സിൽ 1.17% അങ്ങനെ മാക്സിമം 93% ആണ് തന്നിരിക്കുന്നത് ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ റവന്യൂ ഒക്കെ ഒരുവിധം ഇൻക്രീസ് ആയിട്ടുണ്ട് അതുപോലെ നെറ്റ് ഇൻകം
ബെറ്റർ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. സോ 87 rupees ആണ് ഡിവിഡൻഡ് ഹൈ. അപ്പോൾ 100 rupees താഴെ ഹൈ ഡിവിഡൻഡ് യീൽഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് IOC. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ റഫിനറീസിൽ സെക്കൻഡ് പ്ലേസിലാണ് ഈ IOCയിൽ വരുന്നത്. എഗെയിൻ നല്ല ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയത് കാരണം 100 rupees താഴെ നല്ല ഡിവിഡൻഡ് യീൽഡിങ് സ്റ്റോക്കാണ്. ഇന്ന് ഈ ഒരു സ്റ്റോക്ക് 0.63% ആണ് കയറിയിരിക്കുന്നത്. ആൻഡ് 65% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. ബാക്കി അനാലിസിസ് നോക്കാം. 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്ക് 5.55% ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ 5 ഇയേഴ്സിൽ 20%, അങ്ങനെ മാക്സിമം റിട്ടേൺസ് വന്നിരിക്കുന്നത് 541. പിന്നെ ഇവരുടെ ഡിവിഡൻഡ് യീൽഡിങ് ഡീറ്റെയിൽസ് നോക്കാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 2021-22 2-3 times ഡിവിഡൻഡ് എന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇവരുടെ ക്വാർട്ടർലി റിസൾട്ട് ബെറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. ആൻഡ് ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് ബെറ്റർ ആയിട്ടുള്ളത് കൊണ്ട് ഈ സ്റ്റോക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നത് ഈ ഒരു ECS ബിസ്റ്റെക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് വരുന്ന പെന്നി സ്റ്റോക്കാണ്. ഞാൻ പറഞ്ഞു അപ്പർ സർക്യൂട്ടിൽ വന്ന പെന്നി സ്റ്റോക്കുകൾ, അതായത് ഈ ഒരു സ്റ്റോക്ക് 1 day തന്നെ 20% ആണ് ഉയർന്നിരിക്കുന്നത്. സോ ECS ബിസ്റ്റെക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഇൻക്രീസ് ആയിരിക്കുന്നത്. ബട്ട് വാലുവേഷനൊക്കെ ഇവർക്ക് നെഗറ്റീവ് ആണ്, വാലുവേഷൻ വൈസ് അല്ല. സോ IT ഹാർഡ്വെയർ സെക്ടറിൽ ഈ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ ഇന്ന് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റോക്ക് നല്ല ഒരു പെന്നി സ്റ്റോക്ക് എന്ന നിലയിൽ നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള സെക്കൻഡ് സ്റ്റോക്കാണ് നെക്സ്റ്റ് മീഡിയ വോക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്ക് 9.09% ആണ് ഇന്ന് ഉയർന്നിട്ടുള്ളത്. അപ്പോൾ വേറെ കുറച്ച് പെന്നി സ്റ്റോക്കുകളും ഇന്ന് നല്ല അപ്പർ സർക്യൂട്ടിൽ വന്നിട്ടുണ്ട്. ബട്ട് എന്നാലും ഞാൻ ഈ ഒരു 6%ന് മുകളിലുള്ള സ്റ്റോക്കുകളാണ് ഈ രണ്ട് സ്റ്റോക്കുകൾ എടുത്ത് പറയുന്നത്. സോ നെക്സ്റ്റ് മീഡിയ വോക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 9.09%. സോ ഈ സ്റ്റോക്കും സ്മോൾ ക്യാപ്പിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റോക്കാണ് ഈ ഒരു പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക്. എഞ്ചിനീയറിംഗ് സെക്ടറിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്, ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാരണം ട്യൂസ്ഡേ ഈ ഒരു സ്റ്റോക്കിന് നല്ല റിട്ടേൺസ് വന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ 6G ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയതുകൊണ്ട് ഈ ഒരു സ്റ്റോക്കിനെയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇതിൽ നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, അതുപോലെ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, പിന്നെ ഈ ഒരു പെന്നി സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ടിൽ വന്ന സ്റ്റോക്കാണ് നമ്മൾ നോക്കിയത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അതുപോലെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ടൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. അപ്പോൾ മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ അതുപോലെ ടിപ്സുകളൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.